ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിലത്തെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നാളെ അഞ്ചാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് ആണ് എക്സാം ഗണിതം അപ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ മലയാളം മീഡിയം വീഡിയോ ആണ് ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം നമുക്കൊരു പ്രവർത്തനം നോക്കി വെക്കാം രണ്ട് മൂന്ന് നാല് എന്നീ മൂന്ന് ക്കങ്ങൾ വരുന്ന എല്ലാ മൂന്നക്ക സംഖ്യകളും എഴുതുക എഴുതിയ എല്ലാ മൂന്നക്ക സംഖ്യകളുടെയും തുക എഴുതുക തുക കാണുക അപ്പോൾ രണ്ട് മൂന്ന് നാല് ഉപയോഗിച്ചിട്ട് എത്ര മൂന്നക്ക സംഖ്യ ഉണ്ടാക്കാൻ പറ്റും രണ്ട് മൂന്ന് നാല് ഉണ്ടാക്കാം പിന്നെ രണ്ട് നാല് മൂന്ന് അപ്പോൾ രണ്ട് വെച്ചിട്ടുള്ളത് കഴിഞ്ഞു ഇനി നമുക്ക് മൂന്ന് രണ്ട് നാല് ഉണ്ടാക്കാം മൂന്ന് നാല് രണ്ട് ഉണ്ടാക്കാം അപ്പോൾ മൂന്ന് വെച്ചിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് നാല് മൂന്ന് രണ്ടും ഉണ്ടാക്കാം നാല് രണ്ട് മൂന്നും ഉണ്ടാക്കാം ഓക്കെ ഇനി എന്താ പറയുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സംഖ്യകൾ കിട്ടി ഈ ആറ് സംഖ്യകളുടെയും തുക കൂടി ആഡ് ചെയ്യാം അപ്പോൾ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എന്ന് കിട്ടും അപ്പോൾ ഇതിന്റെ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക നമുക്ക് അടുത്ത ഒരു ആക്ടിവിറ്റി നോക്കി നോക്കാം ഇനി നമുക്ക് വേറൊരു പ്രവർത്തനം നോക്കി നോക്കാം ഇരുപത്തി നാല് ഇൻറ്റു ഇരുപത്തി അഞ്ച് സമം അറുന്നൂറ് ആണ് താഴെ തന്നിട്ടുള്ളവരുടെ ഗുണനഫലങ്ങൾ ക്രിയ ചെയ്യാതെ കണ്ടുപിടിക്കുക അപ്പോൾ ഇരുപത്തിനാല് ഇൻറ്റു ഇരുപത്തഞ്ച് അറുന്നൂറാണെങ്കിൽ നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യണം ഇരുപത്തഞ്ച് ഇൻറ്റു ഇരുപത്തി ആറ് എത്രയായിരിക്കും അപ്പോൾ നമുക്ക് അറുന്നൂറ്റി അമ്പത് കിട്ടും ഇരുപത്തിരണ്ട് ഇൻറ്റു ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി അമ്പത് എന്ന് കിട്ടും ഇരുപത്തി നാല് ഇൻറ്റു ഇരുപത്തി ഏഴ് സ സമം അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് എന്ന് കിട്ടും ഇരുപത്തി നാല് ഇഞ്ചു ഇരുപത്തി നാല് സമം അഞ്ഞൂറ്റി എഴുപത്തി ആറ് എന്ന് കിട്ടും അപ്പോൾ ഇത് എന്ത് ചെയ്യണം ഇത് ഇത് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇരുപത്തി നാല് ഇഞ്ചു ഇരുപത്തി അഞ്ച് സമം അറുന്നൂറ് എന്ന് തന്നിട്ടുള്ളത് അപ്പോൾ ഇത് ചെയ്യാൻ പറ്റാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇത് ശരിക്ക് സാധാ മെത്തേഡിൽ കണ്ടുപിടിച്ച് നോക്കിയിട്ട് ആൻസർ എഴുതുക ഓക്കെ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താന്ന് നോക്കി നോക്കാം ഇനി അടുത്ത പ്രവർത്തനമാണ് പ്രവർത്തനം മൂന്നാണ് താഴെ തന്നിട്ടുള്ള ചിത്രം നോക്കി അതേ അളവിൽ വരയും വട്ടവും വരയ്ക്കുക എ കേന്ദ്രമായും ബി കേന്ദ്രമായും ഇതേ വലുപ്പമുള്ള രണ്ട് വട്ടങ്ങൾ കൂടി വരയ്ക്കുക അപ്പോൾ എന്താണ് ആദ്യം എ ബി എന്ന് പറയുന്ന ലൈന് നമ്മൾ ആറ് സെൻറ്റിമീറ്റർ ആയിട്ട് വരയ്ക്കണം അപ്പോൾ അതാണ് എ ബിയുടെ ലെങ്ത്ത് തന്നിട്ടുണ്ട് അത് വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കോമ്പസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ എ അതായത് ബിമീറ്റർ ആണ് സെൻറ്റർ അപ്പോൾ അതിൽ കുത്തിക്കൊണ്ട് ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കണം അപ്പോൾ സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ എ കേന്ദ്രമായും ബി കേന്ദ്രമായും എന്ത് ചെയ്യണം ഇതേ വലുപ്പത്തിൽ സൈഡിലുമായിട്ട് നമ്മൾ വരയ്ക്കുക ഓക്കെ സിമ്പിളായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ആദ്യം ആറ് സെൻറ്റിമീറ്ററുള്ള ഒരു ലൈൻ വരയ്ക്കുക എന്നാൽ അതിന് മൂന്ന് സെൻറ്റിമീറ്റർ ഒരു ഡോട്ട് മാർക്ക് ചെയ്യുക ആ ഡോട്ട് മാർക്ക് ചെയ്തിട്ട് പൊട്ടാറ്ററിൽ മൂന്ന് സെൻറ്റിമീറ്റർ എടുത്തിട്ട് എന്ത് ചെയ്യണം ആ സെൻ്ററിൽ കുത്തിക്കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കണം ദെൻ സർക്കിൾ വൃത്തം വരച്ച് കഴിഞ്ഞാൽ പിന്നെ എ കേന്ദ്രമായും ബി കേന്ദ്രമായും ഇതേ വലുപ്പത്തിൽ രണ്ട് വൃത്തങ്ങൾ കൂടി വരയ്ക്കണം ഓക്കെ നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണ് നോക്കി നോക്കാം ഇനി നമുക്ക് അടുത്ത ഒരു പ്രവർത്തനം നോക്കി വയ്ക്കാം പൂജ്യം രണ്ട് ഒമ്പത് എട്ട് എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് എട്ട് നാലക്ക സംഖ്യകൾ എഴുതുക അപ്പോൾ പൂജ്യം രണ്ട് ഒമ്പത് എട്ട് വെച്ചിട്ട് നമുക്ക് എന്താ ഒരുപാട് ഒരുപാട് നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ അതിൽ ഏതെങ്കിലും എട്ടെണ്ണം എഴുതാം എട്ട് ഒമ്പത് രണ്ട് പൂജ്യം എട്ട് രണ്ട് ഒമ്പത് പൂജ്യം എട്ട് പൂജ്യം ഒമ്പത് രണ്ട് രണ്ട് എട്ട് പൂജ്യം ഒമ്പത് പൂജ്യം രണ്ട് ഒമ്പത് എട്ട് പൂജ്യം തുടങ്ങി ഒരുപാട് സംഖ്യകള് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇനി ഇതിലെ ബി ക്വസ്റ്റ് നോക്കാം മുകളിൽ തന്നിട്ടുള്ള നാലക്ക നാലക്കങ്ങൾ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യയും ചെറിയ സംഖ്യയും എഴുതുക അപ്പോൾ ഈ പൂജ്യം രണ്ട് ഒമ്പത് എട്ട് ഉപയോഗിച്ച് നമുക്ക് എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യയും സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും എഴുതുക അപ്പോൾ വലിയ സംഖ്യ എഴുതുമ്പോൾ ആദ്യം വലുത് പിന്നെ 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 ചെറുതിലേക്ക് പോകണം അപ്പോൾ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലുത് ഒമ്പതാണ് ഒമ്പത് എട്ട് പൂജ്യം ഇനി ചെറുതാണെങ്കിലോ ചെറുത് നമ്മൾ എഴുതുമ്പോൾ പൂജ്യം നമുക്ക് എഴുതാൻ പറ്റില്ല പൂജ്യം എഴുതിയാൽ അത് മൂന്നൊക്കെ സംഖ്യയായി മാറും അപ്പോൾ നമ്മൾ പൂജ്യം രണ്ടാമത് വരുന്ന രീതിയിൽ എഴുതുക അപ്പം നമുക്ക് എഴുതാം രണ്ട് പൂജ്യം എട്ട് ഒമ്പത് അതായത് പൂജ്യം കഴിഞ്ഞിട്ടുള്ള പിന്നെ ചെറിയതൊക്കെ സംഖ്യ വേണം ആദ്യം എഴുതാനായിട്ട് ഞാൻ ചെറുതീന്ന് നമ്മൾ വലുതി എഴുതിയാൽ നമുക്ക് ചെറിയ സംഖ്യ കിട്ടും ഇനി എന്താ മുകളിൽ തന്നിട്ടുള്ള നാലക്കങ്ങൾ ഉപയോഗിച്ച് എഴുതിയ ഏറ്റവും വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപതും ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് രണ്ടായിരത്തി എൺപത്തി ഒമ്പതുമാണ് അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഒമ്പതിനായിരം നിന്നും കുറക്കുക അങ്ങനെ കുറച്ച് നമുക്ക് ആൻസർ കിട്ടും ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഓക്കെ അപ്പോൾ ഈ അപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് മോഡൽ ആണ് നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ആണ് അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്